ഇതേ കാര്യം അഭിനവഗുപ്തപാദര് ഈ ശ്ലോകത്തിൽ പറഞ്ഞ അതേ കാര്യം, ഏകദേശം അതേ കാര്യം സൗഭാഗ്യഹൃദയ സ്തോത്രം എന്ന ഒരു സ്തുതിയിൽ നമുക്ക് കാണാം. ശിവാനന്ദ മുനി എന്ന വലിയൊരു ശ്രീവിദ്യോപാസകൻ രചിച്ച സൗഭാഗ്യഹൃദയം, ശ്രീചക്ര പൂജയൊക്കെ അവസാനിപ്പിക്കുമ്പോൾ ആ പൂജയുടെ പൂർത്തീകരണത്തിന് വേണ്ടി, പൂർണ്ണതയ്ക്ക് വേണ്ടി ചൊല്ലുന്ന ഒരു സ്തുതിയാണിത്. ആ സ്തുതിയുടെ 4 വരികൾ, 2 ശ്ലോകങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. നേത്രാദിജാലകോപാന്തേ ഹൃത്പത്മാസനലീലയാ വാരം വാരം ത്വയാ ദേവി രൂപാദി മധു സേവ്യതേ. അല്ലയോ ദേവി, അവിടുന്ന് ഹൃദയപത്മാസനത്തിലിരുന്നു കൊണ്ട്, ഹൃദയപത്മാസനത്തിൽ ആരൂഢയായിരുന്നു കൊണ്ട് ലീലയായിട്ട്, കളിയായിട്ട് നേത്രാദിജാലകോപാന്തേ, നേത്രാദികളാകുന്ന കണ്ണ്, മൂക്ക്, കാത്, നാക്ക്, തൊലി തുടങ്ങിയ ജാലകങ്ങളിലൂടെ വീണ്ടും വീണ്ടും രൂപ ആദി മധു സേവിക്കുന്നു. സ്പർശം, രൂപം, രസം, ഗന്ധം, ശബ്ദം ഇവകളെ അവിടുന്ന് ഇന്ദ്രിയജാലകങ്ങളിലൂടെ ഹൃദയപത്മാസനത്തിലിരുന്നു കൊണ്ട് ലീലയാ, കളിയായിട്ട് സേവിക്കുന്നു. നേത്രാദിജാലകോപാന്തേ ഹൃത്പത്മാസനലീലയാ വാരം വാരം ത്വയാദേവി രൂപാദി മധു സേവ്യതേ. സംവിദ്ദേവ്യ സമാക്രമ്യ വിഷയാനമൃതാസവാൻ യോഗിനാം പ്രേഷയന്ത്യാരിയെ ത്വത്പൂജാർത്ഥം ഹി സർവദാ. അലയോ ദേവി, നിന്റെ പൂജയ്ക്കായിക്കൊണ്ട് യോഗികൾക്ക് സംവിദ്ദേവികൾ, സംവിദ്ദേവികൾ ഇന്ദ്രിയദേവതകൾ, ഇന്ദ്രിയദേവതകൾ വിഷയങ്ങളാകുന്ന അമൃതാസവത്തെ, അമൃതാസവത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി യോഗികൾക്ക് കൊണ്ടുവന്നു കൊടുക്കുന്നു. സംവിദ്ദേവികൾ ഇന്ദ്രിയ ശക്തികൾ നിന്നെ, ഹൃദയപത്മാസനത്തിൽ ആരൂഢയായിരിക്കുന്ന നിന്നെ ആരാധിക്കുന്നതിന് വേണ്ടി യോഗികൾക്ക് വിഷയാമൃത ആസവങ്ങളെ കീഴ്പ്പെടുത്തി കൊണ്ടുവന്ന് കൊടുക്കുന്നു. സംവിദ്ദേവ്യ സമാക്രമ്യ വിഷയാൻ അമൃതാസവാൻ യോഗിനാം പ്രേഷയന്ത്യാരിയെ ത്വത്പൂജാർത്ഥം ഹി സർവദാ. അപ്പൊ ഹൃദയപത്മാസനത്തിൽ ആരൂഢയായിരുന്നു കൊണ്ട് സംവിത് സ്വരൂപമായ പരമപദം ഇന്ദ്രിയദേവതകൾ കൊണ്ടുവരുന്ന വിഷയങ്ങളാകുന്ന അമൃത ആസവങ്ങളെ, അമൃതാകുന്ന മദ്യത്തെ ആസ്വദിക്കുന്നു. അപ്പൊ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തിയെ ബോധപൂർവം ചെയ്താൽ ഈ പൂജയാണ് നടക്കുക. ഇനി നമുക്ക് ഇതേ ആശയം അഭിനവഗുപ്തപാദരുടെ ദേഹസ്ഥ ദേവതാചക്ര സ്തോത്രം എന്ന ഒരു സ്തുതിയിലും കാണാം. ദേഹസ്ഥ ദേവതാചക്ര സ്തോത്രം വളരെ ചെറിയൊരു സ്തുതിയാണ്. ദേഹത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവതകളെ, ദേവതാചക്രത്തെ സ്തുതിക്കുകയാണ് ആ സ്തോത്രമാണ്. അതിലെല്ലാ ഭാഗങ്ങളും നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. മറിച്ച് അന്ധകരണങ്ങളെയും ഇന്ദ്രിയങ്ങളെയും ദേവതകളായി കാണുന്ന ഒരു ഭാഗമുണ്ട്. ആ അന്ധകരണങ്ങളെയും ഇന്ദ്രിയങ്ങളെയും അഷ്ടമാതൃക്കളായിട്ടാണ് അഭിനവഗുപ്തപാദര് കാണുന്നത്. അദ്ദേഹം സ്തുതിക്കുകയാണ് ദേവിയെ. അർച്ചയതി ഭൈരവം യാ നിശ്ചയകുസുമൈ സുരേശപത്രസ്ഥ പ്രണമാമി ബുദ്ധിരൂപാം ബ്രഹ്മാണീം താമഹം സതതം. ഹൃദയത്തിൽ 8 ദളമുള്ള ഒരു താമരയെ കൽപ്പിക്കുന്നു. ആ 8 ദളമുള്ള താമരയുടെ നടുഭാഗത്ത്, മധ്യഭാഗത്ത് പരമമായ സംവിത് സ്വരൂപം ഇരുന്നരുളുന്നു. ആ സംവിത് സ്വരൂപത്തെ കിഴക്കുഭാഗത്തെ ഇതളിൽ, സുരേശപത്രസ്ഥ കിഴക്കുഭാഗത്തെ ഇതളിൽ ഇരുന്നു കൊണ്ട് അർച്ചയതി ഭൈരവം യാ നിശ്ചയകുസുമൈ, ബുദ്ധി ഒരു സ്വരൂപം ആയിട്ടുള്ള ബുദ്ധിരൂപാം ബ്രഹ്മാണി, ബുദ്ധിരൂപയായിട്ടുള്ള ബ്രഹ്മാണി നിശ്ചയകുസുമങ്ങളെ കൊണ്ട് ഹൃദയ പത്മമധ്യസ്ഥിതനായിട്ടുള്ള ഭൈരവനെ കിഴക്കുഭാഗത്തുള്ള താമരദളത്തിലിരുന്ന് ആരാധിക്കുന്നു. അർച്ചയതി ഭൈരവം യാ നിശ്ചയകുസുമൈ സുരേശപത്രസ്ഥ പ്രണമാമി ബുദ്ധിരൂപാം ബ്രഹ്മാണീം താമഹം സതതം. ആ ബ്രഹ്മാണിയെ ഞാൻ നമസ്കരിക്കുന്നു. ബുദ്ധിരൂപയാണ് ബ്രഹ്മാണി. ബുദ്ധിയുടെ പ്രക്രിയയാണ് നിശ്ചയിക്കുക എന്നുള്ളത്, നിശ്ചയാത്മിക ബുദ്ധി. അപ്പൊ നിശ്ചയിക്കുന്നത് സ്വരൂപമായിട്ടുള്ള, സ്വഭാവമായിട്ടുള്ള
ബുദ്ധി നിശ്ചയമാകുന്ന പുഷ്പങ്ങളെ കൊണ്ട് ഹൃദയാരവിന്ദ മധ്യസ്ഥിതനായിട്ടുള്ള ഭൈരവനെ, പരമമായ ബോധത്തെ സദാ അർച്ചിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഭൈരവനെ അർച്ചിക്കുന്ന ആ ബ്രഹ്മാണിയെ ഞാൻ നമസ്കരിക്കുന്നു. അദ്ദേഹം തുടരുകയാണ്, കുരുതേ ഭൈരവ പൂജാം അനലദളസ്ഥാഭിമാനകുസുമൈര്യ നിത്യമഹംകൃതിരൂപാം വന്ദേ താം ശാംഭവീമംബാം. അടുത്തത് അദ്ദേഹം നമസ്കരിക്കുന്നത് ശാംഭവിയെയാണ്. അനല ദളസ്ഥാം, അനലൻ അഗ്നി, അഗ്നി അഗ്നികോണിലുള്ള അഗ്നികോണിലിരിക്കുന്ന അഹംകൃതി രൂപം അഹങ്കാര സ്വരൂപിണിയായിട്ടുള്ള ശാംഭവിയെ നമസ്കരിക്കുകയാണ്. ആ ശാംഭവി എന്താ, അഹങ്കാര സ്വരൂപിണിയായ ആ ശാംഭവി എന്താ ചെയ്യുന്നത്? അഭിമാനകുസുമങ്ങളെ കൊണ്ട് ഭൈരവനെ അർച്ചിക്കുന്നു. അഗ്നികോണിലിരുന്നു കൊണ്ട് അഭിമാനകുസുമങ്ങളെ കൊണ്ട് ഭൈരവനെ അർച്ചിക്കുന്ന അഹങ്കാര സ്വരൂപിണിയായ ശാംഭവീദേവിയെ ഞാൻ നമസ്കരിക്കുന്നു. അടുത്തത് വിദധാതി ഭൈരവാർച്ചാം ദക്ഷിണദളകാ വികൽപ്പകുസുമൈര്യ നിത്യം മനസ്വരൂപാം കൗമാരീം താമഹം വന്ദേ. ഇനി തെക്ക് ഭാഗത്തെ ദളത്തിൽ ഇരിക്കുന്ന കൗമാരീദേവിയെ, കുമാരീദേവിയെ നമസ്കരിക്കുകയാണ്. കുമാരീദേവി മനസ്സ്വരൂപിണിയാണ്. മനസ്സിൻ്റെ സ്വഭാവമാണ് വികൽപ്പങ്ങൾ ഉണ്ടാക്കുക. വിശേഷേണയുള്ള കൽപ്പനകളാണ് വികൽപ്പങ്ങൾ. നമ്മുടെ ചിന്തകളൊക്കെ അതിൽപ്പെടും. അപ്പോൾ നമ്മളുടെ വികൽപ്പങ്ങളാകുന്ന ചിന്തകളെ കൊണ്ട് മനസ്സ്വരൂപിണിയായിട്ടുള്ള കൗമാരീദേവി തെക്കേ ദളത്തിലിരുന്നു കൊണ്ട് ഭൈരവനെ അർച്ചിക്കുന്നു. ആ കുമാരീദേവിയെ ഞാൻ നമസ്കരിക്കുന്നു. നൈഋത ദളക ഭൈരവമർച്ചയതി ശബ്ദകുസുമീര്യ പ്രണമാമി ശബ്ദരൂപാം നിത്യം താം വൈഷ്ണവീം ശക്തിം. നിർവൃതികോണിൽ ഉള്ള ദളത്തിൽ ഇരുന്നു കൊണ്ട് ശബ്ദകുസുമങ്ങളെ കൊണ്ട് ശബ്ദരൂപയായിട്ടുള്ള വൈഷ്ണവി അർച്ചിക്കുന്നു. അപ്പം ശബ്ദരൂപയാണ് വൈഷ്ണവി. ശബ്ദം കേൾക്കുന്നത് കാതാണ്. അപ്പോൾ ആ കാതിൻ്റെ കരണേശ്വരിയാണ് വൈഷ്ണവി. ശബ്ദസ്വരൂപിണിയായിട്ടുള്ള വൈഷ്ണവീദേവി ശബ്ദങ്ങളാകുന്ന കുസുമങ്ങളെ കൊണ്ട് ഭൈരവനെ അർച്ചിക്കുന്നു. ആ വൈഷ്ണവിയെ ഞാൻ നമസ്കരിക്കുന്നു. പശ്ചിമ ദിഗ്ദള സംസ്ഥാ ഹൃദയ ഹരൈ സ്പർശ കുസുമൈര്യ തോഷയതി ഭൈരവം താം തുഗ്രൂപധരാം നമാമി വാരാഹീം. ദിഗ്ദള സംസ്ഥാം, പടിഞ്ഞാറേ ഭാഗത്തുള്ള ദളത്തിലിരുന്നു കൊണ്ട് സ്പർശകുസുമങ്ങളെ, സ്പർശിക്കുക, തൊടുന്നത്, തൊടുമ്പോൾ ചെയ്യുന്നതാണ് സ്പർശിക്കുക. സ്പർശിക്കുക എന്ന് പറഞ്ഞാൽ തൊടുക. അപ്പോൾ സ്പർശമാകുന്ന പൂക്കളെ കൊണ്ട് തൊഗ്രൂപയായിട്ടുള്ള, തൊലി രൂപമായിട്ടുള്ള വാരാഹി ദേവി ഭൈരവനെ അർച്ചിക്കുന്നു. ആ വാരാഹിയെ ഞാൻ നമസ്കരിക്കുന്നു. വരതര രൂപവിശേഷൈർ മാരുത ദിഗ്ദള നിഷണ്ണദേഹായ പൂജയതി ഭൈരവം താം ഇന്ദ്രാണീം ദൃക്തനും വന്ദേ. മാരുത ദിഗ്ദള, വായുകോണിലുള്ള ദളത്തിൽ ഇരുന്നു കൊണ്ട് വരതര രൂപവിശേഷൈർ മാരുത ദിഗ്ദള നിഷണ്ണദേഹായ പൂജയതി ഭൈരവം താം ഇന്ദ്രാണീം ദൃക്തനും വന്ദേ. ദൃക് തനുവായിട്ടുള്ള, കാഴ്ച ശരീരമായിട്ടുള്ള ഇന്ദ്രാണി, കാഴ്ചശക്തിയായിട്ടുള്ള ഇന്ദ്രാണി കാഴ്ചകളെ കൊണ്ട് ഭൈരവനെ അർച്ചിക്കുന്നു. ആ ഇന്ദ്രാണിയെ ഞാൻ നമസ്കരിക്കുന്നു. ധനപതി കിസലയ നിലയാ യാ നിത്യം വിവിധ ഷഡ്രസാഹാരൈ പൂജയതി ഭൈരവം താം ജിഹ്വാഭിക്യാം നമാമി ചാമുണ്ടാം. ധനപതി കിസലയ നിലയ, കുബേരൻ്റെ സ്ഥലം വടക്കുഭാഗം, ആ വടക്കുഭാഗത്തുള്ള ദളത്തിൽ ഇരുന്നു കൊണ്ട് ജിഹ്വാസ്വരൂപിണിയായിട്ടുള്ള ചാമുണ്ട വിവിധ രസങ്ങളോടുകൂടിയിട്ടുള്ള ആഹാരത്തെ, വിവിധ ആഹാരങ്ങളിൽ നിന്നു കിട്ടുന്ന രസത്തെ കൊണ്ട് ഭൈരവനെ അർച്ചിക്കുന്നു. ആ ചാമുണ്ടയെ ഞാൻ നമസ്കരിക്കുന്നു. ഈശദളസ്ഥ
ഭൈരവ മർച്ചയതേ പരിമളൈർ വിചിത്രൈര്യ പ്രണമാമി സർവദാ താം ഘ്രാണാഭിഖ്യാം മഹാലക്ഷ്മിയും. ഈശാനകോണിൽ ഉള്ള ദളത്തിലിരുന്നു കൊണ്ട് ഘ്രാണ സ്വരൂപിണിയായ, ഘ്രാണം മണം, മണത്തിൻ്റെ ശക്തി സ്വരൂപിണിയായ മഹാലക്ഷ്മി വിചിത്രങ്ങളായിട്ടുള്ള പരിമളങ്ങളെ കൊണ്ട് ഹൃദയസ്ഥനായ, ഹൃദയമധ്യസ്ഥനായ ഭൈരവനെ അർച്ചിക്കുന്നു. ആ മഹാലക്ഷ്മിയെ ഞാൻ നമസ്കരിക്കുന്നു. അപ്പോൾ ഇന്ദ്രിയങ്ങളെ മുഴുവനും ദേവതകളായി കണ്ട്, അന്ധകരണങ്ങളെയും ഇന്ദ്രിയങ്ങളെയും ഒക്കെ ദേവതകളായി കണ്ട്, ആ ഇന്ദ്രിയങ്ങളുടെയും അന്ധകരണങ്ങളുടെയും പ്രവൃത്തികളെയെല്ലാം ആരാധനയായി കാണുന്ന ശാസ്ത്രം, അതാണ് രഹസ്യശാസ്ത്രം എന്ന് അഭിനവഗുപ്തപാദര് പറഞ്ഞത്. ഇനി നമുക്ക് ഇതേ ആശയം തന്നെ, ഇത് ഭഗവത്ഗീതയുടെ വ്യാഖ്യാനത്തിൽ മാത്രമുള്ളതല്ല, പല സ്ഥലത്തും നമുക്ക് ഇതേ ആശയങ്ങൾ കാണാൻ സാധിക്കും. ഇതേ ആശയങ്ങൾ തന്നെ പരശുരാമ കൽപ്പസൂത്രത്തിലും നമുക്ക് കാണാം. പരശുരാമ കൽപ്പസൂത്രം ശ്രീവിദ്യോപാസകരുടെ പരമപ്രധാനമായിട്ടുള്ള ഗ്രന്ഥമാണ്. ശ്രീവിദ്യോപാസനയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ശ്രീവിദ്യാ സമ്പ്രദായത്തിൻ്റെ സിദ്ധാന്തത്തെ ശ്രവിപ്പിക്കണം എന്നാണ്, കേൾപ്പിക്കണം എന്നാണ്. സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ദർശനം, അതിൻ്റെ ഫിലോസഫി. ആ ഫിലോസഫിയെ കേൾപ്പിച്ച് മനസ്സിലാക്കി കൊടുത്തിട്ട് വേണം, മനസ്സിലാക്കിപ്പിച്ചിട്ട് വേണം ദീക്ഷ കൊടുക്കാൻ. ഈ ദർശനത്തെ സ്വീകരിക്കാൻ തയ്യാറുള്ളവനെയാണ് ബുദ്ധിമാൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെ ബുദ്ധിയുള്ളവർക്ക് മാത്രമേ ദീക്ഷ കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് ശാസ്ത്രം. അതിലെ ത്രൈപുര സിദ്ധാന്തം എന്ന സിദ്ധാന്ത ഭാഗത്തിൽ ഒരു സൂത്രം, സർവം വേദ്യം ഹവ്യം ഇന്ദ്രിയാണി സൃജ ശക്തയോ ജ്വാലാ സ്വാത്മാ ശിവ പാവക സ്വയമേവ ഹോത. ഹോമവുമായിട്ടാണ് ഇവിടെ ഇതിനെ തുലനം ചെയ്യുന്നത്. നേരത്തെ നമ്മൾ കേട്ടതൊക്കെ പൂജയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ ഇവിടെ ഹോമവുമായിട്ട് ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തികളെ ബന്ധപ്പെടുത്തി പറയുകയാണ്. താൻ തന്നെയാണ് ഹോതാവ്, ഹോമിക്കുന്നയാൾ. അപ്പോൾ സ്വാത്മാ ശിവ പാവക, അപ്പോൾ അഗ്നി വേണ്ടേ ഹോമിക്കാൻ? ആ അഗ്നി എന്താണ്? സ്വാത്മാവാകുന്ന, തൻ്റെ തന്നെ ആത്മസ്വരൂപമാകുന്ന ശിവനാണ് അഗ്നി. ശിവനാകുന്ന അഗ്നിയിലേക്ക് താനാകുന്ന ഹോതാവ് ഹോമിക്കുകയാണ്. അപ്പോൾ ഈ അഗ്നിക്ക് ജ്വാലകൾ വേണം, നാളങ്ങൾ വേണം. ആ അഗ്നിനാളങ്ങൾ ശക്തികളാണ്. ശക്തയോ ജ്വാലാ, എന്തിൻ്റെ ശക്തികളാണ് ഈ ജ്വാലകൾ? ഇന്ദ്രിയങ്ങളുടെ ശക്തികളാണ് ജ്വാലകൾ. ഇന്ദ്രിയങ്ങളുടെ ശക്തികളാകുന്ന ജ്വാലകളോടുകൂടിയിട്ടുള്ള ശിവനാകുന്ന അഗ്നിയിങ്കലേക്ക് താൻ ഹോമിക്കുകയാണ്. അപ്പോൾ ഹോമിക്കുന്നതിന് ശ്രുക്ക് വേണ്ടേ? ഹോമിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിനെയാണ് ശ്രുക്ക് എന്ന് വിളിക്കുന്നത്. ഇന്ദ്രിയങ്ങളാണ് ഇവിടെ ശ്രുക്കുകൾ. ഇന്ദ്രിയാണി ശ്രുജ, ഇന്ദ്രിയങ്ങളാകുന്ന ശ്രുചികൾ ശ്രുക്കിനെ കൊണ്ട് ജ്വാലകളാകുന്ന ശക്തിസ്വരൂപ ശക്തി ഇന്ദ്രിയ ശക്തികളാകുന്ന ജ്വാലകളോടുകൂടിയിട്ടുള്ള സ്വാത്മബോധസ്വരൂപനായ ശിവനിലേക്ക്, ശിവനാകുന്ന അഗ്നിയിങ്കലേക്ക് താൻ തന്നെ ഹോമിക്കുകയാണ്. അപ്പൊ ഹവിസ് വേണ്ടേ ഹോമിക്കാൻ? സർവം വേദ്യം ഹവ്യം, അറിയപ്പെടുന്നതെല്ലാം ഹവിസാണ്. അറിയാവുന്നതെല്ലാം ഹവിസാണ്. നമുക്ക് എന്തിനെയൊക്കെ അറിയാമോ? നമ്മൾ എന്തുകൊണ്ടാണ് അറിയണത്? നമ്മൾ ഇന്ദ്രിയങ്ങളെ കൊണ്ടാണ് അറിയുന്നത്. ഇന്ദ്രിയങ്ങൾക്ക് വിഷയീഭൂതമായിട്ടുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇന്ദ്രിയങ്ങൾക്ക് വിഷയീഭൂതമായിട്ടുള്ളത് മുഴുവനും ഹവിസ്. ഇത് തന്നെയാണ് നിവേദ്യം എന്ന വാക്കിനും അഭിനവഗുപ്തപാദര് അർത്ഥം കൊടുക്കുന്നത്. നിശേഷം വേദ്യം നിവേദ്യം, നന്നായിട്ട് അറിയപ്പെടുന്നതെന്തോ അറിയുന്നതെന്തോ അത് നിവേദ്യം. നന്നായിട്ട് അറിയപ്പെടുന്നത്, നന്നായിട്ട് മുഴുവനായിട്ടും അറിയപ്പെടുന്നത്, അറിയുന്നത് എന്ന് മുഴുവനായിട്ടും അറിയണം എന്നുണ്ടെങ്കിൽ എങ്ങനെ അറിഞ്ഞാലാണ് അത് മുഴുവനാവുക? ബോധത്തോടുകൂടിയിട്ടറിഞ്ഞാൽ. പൂർണ്ണ ബോധത്തോടുകൂടിയിട്ടറിയുന്നതെന്തോ അതാണ് നിവേദ്യം, അതാണ് ഹവിസ്. അപ്പോൾ വിഷയങ്ങളാകുന്ന ഹവിസ്സിനെ ഇന്ദ്രിയങ്ങളാകുന്ന ശ്രുക്കുകൊണ്ടെടുത്ത് ശിവാഗ്നിയിങ്കലേക്ക്, ശക്തിജ്വാലകളോടുകൂടിയിട്ടുള്ള ശിവാഗ്നിയിങ്കലേക്ക് താൻ തന്നെ ഹോമിക്കുകയാണ്, അതാണ് ശരിക്കുമുള്ള ഹോമം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ജീവിതമാണ് ഹോമം, ജീവിതമാണ് പൂജ. ഈ ജീവിതത്തിലൂടെയാണ് പരസ്പരം ഭാവന ചെയ്ത് പരിപോഷിപ്പിക്കേണ്ടത് പരമബോധത്തിലേക്ക് എത്താൻ. ഇനി നമുക്ക്
ഇത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് നടപ്പിലാക്കാൻ അഭ്യസിക്കേണ്ടത് എന്നുള്ളതും കേൾക്കാം. നല്ല ഒരു സിനിമ കണ്ടു, ഏത് സിനിമ കാണണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം. ഇന്നതേ കാണാൻ പാടുള്ളൂ, ഇന്നത് കാണാൻ പാടില്ല എന്നൊന്നുമില്ല. നിങ്ങളുടെ രുചിക്കനുസരിച്ച് ഒരു സിനിമ നിങ്ങൾ കാണുന്നു, അത് വളരെ നന്നായിട്ട് ആസ്വദിക്കുന്നു. സാധാരണഗതിയിൽ ആ സിനിമ ആസ്വദിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ അവിടുന്ന് എഴുന്നേറ്റ് മറ്റു പല പ്രവൃത്തികളിലും ഏർപ്പെടും. അങ്ങനെ ചെയ്യരുത്. നല്ല തൃപ്തി തരുന്ന ഒരു സിനിമ ആസ്വദിച്ചതിന് ശേഷം കുറച്ച് നേരം ഇരുന്നിടത്തിരിക്കുക. ആ സിനിമ നൽകിയ തൃപ്തി നമ്മളെ വാസ്തവത്തിൽ സ്വാത്മസ്ഥിതിയിൽ എത്തിച്ചിട്ടുണ്ടാവും. ആ ആത്മസ്ഥിതിയിൽ ഇരിക്കുക. അത് കുറച്ച് നേരം ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ കുറേ നേരം ഉണ്ടാവും. അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. എത്ര നേരമാണോ ആ തൃപ്തി നിലനിൽക്കുന്നത് അത്രയും നേരം ആ തൃപ്തിയോടൊപ്പം സ്വാത്മസ്ഥിതിയിൽ നിലകൊള്ളുക. എളുപ്പമല്ലാതെ എല്ലാവർക്കും. അപ്പോൾ തുടങ്ങാൻ എന്ത് ചെയ്താൽ മതി? നമ്മുടെ ഇഷ്ടദേവതയുടെ നാമം ആ സമയത്ത് ജപിക്കുക. നമ്മൾ ഒരു നല്ല സിനിമ കണ്ടു, വളരെ സന്തോഷം തോന്നി, വളരെ തൃപ്തിയായി. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഇത്രയും നല്ലൊരു സിനിമ കാണുന്നത്, ഒരു തൃപ്തി വന്നു. അവിടെ ഇരിക്കുക, അവിടുന്ന് എഴുന്നേക്കരുത് ഉടനെ. ആ തൃപ്തി എത്രത്തോളം നേരമുണ്ടോ അത്രത്തോളം നേരം നമ്മുടെ ഇഷ്ടദേവതയുടെ നാമം ബോധപൂർവം ജപിക്കുക. ഇഷ്ടദേവതയുടെ നാമം ജപിക്കണം എന്നില്ല, ആ തൃപ്തിയോടുകൂടി സ്വാത്മസ്ഥിതിയിൽ നിന്നാൽ മതി. പക്ഷെ അതെല്ലാവർക്കും എളുപ്പമല്ല എന്നുള്ളതുകൊണ്ടാണ് നാമജപം പറഞ്ഞിട്ടുള്ളത്. ആ തൃപ്തി തീർന്നാൽ എഴുന്നേറ്റ് അടുത്ത കാര്യങ്ങളിൽ വ്യാപരിക്കുക. ഇതേപോലെ നല്ല പാട്ട് കേൾക്കാനിടയായി, ആസ്വദിച്ച് പാട്ട് കേട്ട് കഴിയുമ്പോൾ ഒരു തൃപ്തി ഉണ്ടാവും. ആ തൃപ്തിയോടുകൂടി ഇരിക്കുക, അപ്പോൾ സ്വാത്മസ്ഥിതിയാണ്. ആ തൃപ്തിയോടുകൂടി ആ തൃപ്തി പോകുന്നത് വരെ ഇരിക്കുക. അത് കുറച്ച് നേരം ഉണ്ടാവുള്ളൂ, ചിലർക്ക് കൂടുതൽ നേരം ഉണ്ടാവും. ഇരിക്കുക അങ്ങനെ സ്വാത്മസ്ഥിതിയിൽ. വേറൊന്നും ചെയ്യാതിരിക്കാൻ പറ്റുകയില്ല എന്നുണ്ടെങ്കിൽ ഇഷ്ടദേവതയുടെ നാമം അതെന്തുമാകാം, അത് ബോധത്തോടുകൂടി ജപിച്ച് അവിടെ ഇരിക്കുക. എണ്ണമൊന്നുമില്ല. നല്ല ആഹാരം കഴിക്കാനിടയായി, എന്നും നല്ല ആഹാരമൊന്നും കഴിക്കാനിടയാവാറ് പതിവില്ല. നല്ല ആഹാരം, മനസ്സിന് തൃപ്തിയായിട്ട് ആഹാരം കഴിക്കാനിടയായി. തൃപ്തിയായിട്ട് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുക. ഒട്ടനെ എഴുന്നേറ്റ് കൈ കഴുകാനൊന്നും പോണ്ട, അവിടെ ഇരിക്കുക. ആ തൃപ്തി കുറച്ച് നേരം ഉണ്ടാവുള്ളൂ, അവിടെ ഇരിക്കുക. ഇനിയും അവിടെ ഇരിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കുക. ചിലപ്പം ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കുക, ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. അങ്ങനെയാണെങ്കിൽ എഴുന്നേറ്റ് കൈ കഴുകിയതിന് ശേഷം എവിടെയെങ്കിലും ഒരിടത്ത് കുറച്ച് നേരം ആത്മതൃപ്തിയോടൊപ്പം ഇരിക്കുക. ആ തൃപ്തി പോകുമ്പോൾ എഴുന്നേറ്റ് മറ്റു കാര്യങ്ങളിൽ വ്യാപൃതരാവുക, നാമം ജപിച്ചുകൊണ്ടിരിക്കാം, അല്ലെങ്കിൽ ആ ആത്മബോധത്തിൽ സ്ഥിതി ചെയ്യുക. ഇങ്ങനെ ഇന്ദ്രിയങ്ങൾ എന്ത് ആസ്വദിച്ചു കഴിഞ്ഞാലും, നല്ലൊരു കാഴ്ച, ഒരു ടൂറിന് പോയി, ആ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച കണ്ടു, മനോഹരമായിട്ടുള്ള ആ കാഴ്ച കാണുമ്പോൾ നമുക്കൊരു തൃപ്തി ഉണ്ടാവും. ആ തൃപ്തിയിൽ അങ്ങനെ നിൽക്കുക. ആ തൃപ്തിയോടുകൂടി നിൽക്കാൻ പറ്റുകയില്ല എന്നുണ്ടെങ്കിൽ തൃപ്തിയിൽ ബോധത്തോടുകൂടി നാമം ജപിച്ചുകൊണ്ട് നിൽക്കുക. ഇങ്ങനെ നമ്മൾ ശീലിച്ചാൽ, അഭ്യസിച്ചാൽ നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ഉണ്ടാകുന്ന സന്തോഷങ്ങളെ മുഴുവനും പരമമായ പദപ്രാപ്തിക്ക് പരമമായ പദപ്രാപ്തി ലഭിക്കുവാൻ നമുക്ക് ഉപയോഗിക്കാം. ജീവിതത്തിൽ നിന്ന് അപ്പോൾ എവിടെയും പോകേണ്ട ആവശ്യമൊന്നുമില്ല. പ്രത്യേകിച്ച് പൂജാമുറിക്കകത്ത് കയറി അനേകം മണിക്കൂറുകൾ ചെലവഴിക്കണമെന്നില്ല സമാധി ലഭിക്കാൻ. നിത്യജീവിതത്തിലെ ഇന്ദ്രിയ പ്രവർത്തികളെ ആസ്വദിച്ചനുഭവിച്ചാൽ ലഭിക്കും സമാധി. എത്ര മനോഹരമായിട്ടുള്ളൊരു കാഴ്ച, എത്ര പ്രായോഗികമായിട്ടുള്ള ഒരു കാഴ്ച. നമ്മൾ ഓരോരുത്തരും ഈശ്വരനാണ് എന്ന അടിസ്ഥാന തത്വത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് ഈ ഒരു സാധന പറയുന്നത്.